കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു കാലഘട്ടത്തില് ദൈവസഭയുടെ കൺവെൻഷൻ വേദികളാകട്ടെ മീറ്റിങ്ങുകളാകട്ടെ കർത്താവിന്റെ വരവ് ഭയങ്കരമായിട്ട് പ്രസംഗിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ പ്രസംഗങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജനത്തെ ഭയങ്കരമായിട്ട് ആ കിങ്ഡത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരുന്നു. എല്ലാവരും ആ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും അകത്ത് കർത്താവ് വരും, നമ്മൾ പോകും, ഇവിടുന്ന് എടുക്കപ്പെടും, ഈ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം ഈ മെസ്സേജുകളെ നമ്മുടെ ഇടയിൽ ഇല്ലാതായിപ്പോയി. ഏതാ കർത്താവിന്റെ വരവിന്റെ പ്രസംഗങ്ങൾ ഇല്ലാതായിപ്പോയി. എല്ലായിടങ്ങളിലും വർദ്ധനവ്, അനുഗ്രഹം, ഉയർച്ച, അഭിവൃദ്ധി, നന്മ, ശ്രേഷ്ഠത, ഈ കാര്യങ്ങൾ മാത്രം പറയാൻ തുടങ്ങി. അപ്പൊ ജനത്തിന്റെ ഫോക്കസ് അല്ല, കർത്താവിന്റെ വരവ്, നിത്യത, എടുക്കപ്പെടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഈ ഭൂമിയിലുള്ള വർദ്ധനവുകളിലേക്കും അഭിവൃദ്ധികളിലേക്കും തിരിഞ്ഞു, ഫോക്കസ് മാറി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ പാട്ടുകളിലെല്ലാം ആ ഒരു മാറ്റം പ്രകടമായല്ലോ. കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് എത്ര നല്ല പാട്ടുകൾ വന്നു. പക്ഷേ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് എത്ര പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ എണ്ണി പറയാം. എല്ലാവരും പാടിയ പാരിൽ പാർക്കും അൽപായുസിൽ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു 3, 4, 5, 6 പാട്ടുകളല്ലാതെ ബാക്കി പാട്ടുകളിൽ ഒന്നും ഈ കിങ്ഡം ഓഫ് ഗോഡ് ഇല്ല, നിത്യതയില്ല, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവില്ല, അതിനായി സഭയെ ഒരുക്കുന്ന വാക്കുകളില്ല. നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിനെയൊന്നും കാടടച്ച് ഇല്ലെന്ന് പറയുകയല്ല, നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ മനസ്സിനെ തൊടുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന, പാടാൻ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളില്ല. ഞാൻ പറഞ്ഞത് പ്രയോറിറ്റി മാറി എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്രാധാന്യത മാറിപ്പോയി. പഴയ പാട്ടുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച്, ഏത് പാട്ട് പാടിയാലും അതിന്റെ അവസാനം നിത്യതയില കണക്ട് ചെയ്യുന്നത്. ഇപ്പോ സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ, യേശു മാറാത്തവൻ എന്ന് പാടി നമ്മൾ അതിന്റെ അനുപല്ലവകളിലേക്ക് വരുമ്പോ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, രോഗശയ്യയിൽ എനിക്ക് സഹായകൻ, ഇത് പാടിയിട്ട് ഉടനെ പാടുന്നത് തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ, അങ്ങനെ ഏത് പാട്ട് കൊടുത്തു അവസാനത്തെ ലൈൻ കൊണ്ടുവന്ന് നിർത്തുന്നത് നിത്യതയിലായിരിക്കും. അത് സഭയുടെ കാഴ്ചപ്പാടാണ്, അത് സഭയുടെ ദർശനമാണ്, അതാണ് വേണ്ടുന്നത്. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതെല്ലാം മാറിക്കിട്ടണം, നല്ലത്. പക്ഷെ സഭയുടെ പ്രയോറിറ്റി പ്രോബ്ലം മാറ്റിയെടുക്കുക എന്നുള്ളതല്ല, സഭയുടെ പ്രയോറിറ്റി ഒരു കൂട്ടത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ആ ഒരു ചിന്തയങ്ങ് പോയി. കർത്താവ് എനിക്ക് തന്ന ഒരു ബോധ്യം ഞാൻ പറയാം, ഈ പ്രസംഗങ്ങൾ മടങ്ങി വരണം, ഈ ധ്യാനങ്ങൾ മടങ്ങി വരണം. കാരണം നമ്മൾ എന്താണോ കേൾക്കുന്നത് ആ കേൾവിക്ക് അനുസാരമായിട്ടായിരിക്കും നമ്മുടെ വിഷൻസ് സെറ്റ് ആകുന്നത്, നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത്. എപ്പോഴും നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടെ പറയുന്നത് ആരും പ്രസംഗിക്കാനില്ലാതെ എങ്ങനെ കേൾക്കും, പ്രസംഗിക്കാൻ ആളുണ്ടെങ്കിൽ കേൾവി ഉണ്ടാകത്തു. പ്രസംഗിക്കുമ്പോ കേൾവി ഉണ്ടാകും. ആരും വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു.
അപ്പൊ ഈ കിങ്ഡം ഓഫ് ഗാഡ്, ഈ വരാനിരിക്കുന്ന കിങ്ഡം, അൺഷേക്കബിൾ കിങ്ഡം, എന്നേക്കും നിലനിൽക്കുന്ന കിങ്ഡം, ഒരു നാളും നശിച്ചു പോകാത്ത കിങ്ഡം, ഒരു നാളും മാറ്റമില്ലാത്ത കിങ്ഡം, ആ കിങ്ഡത്തെ കുറിച്ചൊക്കെ നിരന്തര പ്രസംഗങ്ങളുണ്ട്. എന്നാൽ മാത്രമേ ഈ മണ്ണിൽ നിന്ന് നമ്മുടെ നോട്ടം മാറത്തുള്ളൂ.